ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡി വ്ലോഗ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ബൾബ് ക്രാഫ്റ്റാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വർക്കിലേക്ക് പോകാം. ഞാനിതാ ഇവിടെ ഒരു ബൾബ് എടുത്തിട്ടുണ്ട്. ഈ ബൾബിൻ്റെ ഈ പിന്നിൽ കാണുന്ന ഈ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് പോകാം. ഈ ഭാഗം ഇപ്പം എന്തെങ്കിലും സ്ക്രൂ ഡ്രൈവറൊക്കെ വെച്ച് നല്ല കട്ട് ചെയ്യുക, കൈ മുറിയാതെ നോക്കണം, കട്ട് ചെയ്ത് പോകാം. അതുപോലെ തന്നെ ബൾബിൻ്റെ ഉള്ളിലുള്ള ഭാഗവും നല്ല ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ച് നല്ല തട്ടി അതും പൊട്ടിച്ചെടുക്കണം. പിന്നെ ഞാനിവിടെ എടുക്കുന്ന ഒരു ചെറിയൊരു അലൂമിനിയം കമ്പിയാണ്. ഈ കമ്പി ഇതുപോലെ വളച്ച് ഇതിൻ്റെ സ്റ്റാൻഡ് നമുക്ക് സെറ്റ് ചെയ്തു. ഇനി ഒരു ഫെവിക്കോളും ഒരു ബ്ലാക്ക് നൂലാണ് ഞാനിവിടെ എടുക്കുന്നത്. ഈ ബ്ലാക്ക് നൂല് നമുക്ക് ഈ സ്റ്റാൻഡിൽ ഇങ്ങനെ ചുറ്റിയെടുക്കണം. പിന്നെ അവിടെ ഒന്ന് കുറച്ചൊരു പൊട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫെവിക്കോൾ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത സ്റ്റാൻഡ് മൊത്തമായിട്ട് ഈ ബ്ലാക്ക് നൂല് ചുറ്റിയെടുക്കും. ബ്ലാക്ക് നൂല് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏത് കളറാണെങ്കിലും കുഴപ്പമില്ല. അതുപോലെ തന്നെ ഒരു നൂലെടുത്തിട്ട് ഈ ബൾബിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഒരു ഹോൾ ഉണ്ടാവും, ചെറിയൊരു ഹോൾ ഉണ്ടാവും. അതിലൂടെ ഇങ്ങനെ ഇട്ടിട്ട് കെട്ടണം, അത് നമുക്ക് കെട്ടിയെടുക്കണം. പിന്നെ ബൾബിൻ്റെ ഈ ഭാഗത്തായിട്ട് കുറച്ച് ഫെവിക്കോൾ തേച്ചിട്ട് അവിടെയും നമുക്ക് ചരട് ചുറ്റിയെടുക്കാനുണ്ട്. ഈ ഫെവിക്കോൾ ഉണങ്ങിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ഈ അക്കോറത്തിലിടുന്ന ചെറിയ വെള്ളാരങ്ങളിൻ്റെ ചെറിയ പൊടികൾ ഇങ്ങനെ അതിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ചുകൂടി വലിയ കളർ പോലത്തെ കല്ലുകളും അതിലിട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ പായൽ, ഒരു ചെറിയ പായലും അതിലിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വെള്ളമൊഴിക്കാം. ഞാനിതിലിടാൻ പോകുന്നത് ഗപ്പിയാണ്. അപ്പോൾ നമുക്ക് ഗപ്പിനെ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മളെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്.